കണ്ണനല്ലൂർ മുണ്ടക്കാവിൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച ദിവസം ബംഗാൾ സ്വദേശിയായ 21 വയസ്സുള്ള അൽത്താഫ് മിയ എന്ന യുവാവിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുണ്ടക്കാവ് കാഷ്യു ഫാക്ടറിയുടെ ഉടമ കണ്ണനല്ലൂർ പോലീസിന് പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണനല്ലൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിരവധി പേരെ ചോദ്യം ചെയ്തു. പോലീസ് നിരവധി പേരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് കാണാനില്ലായിരുന്ന വ്യക്തിയുടെ കുറിച്ചുള്ള നടത്തിയ അന്വേഷണത്തിൽ ഇത് കൊലപാതകമാണ് എന്ന് പോലീസ് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന ഒന്ന് പിടിച്ചേ, ഒരു മിനിറ്റ്. ഈ ഫോട്ടോയിൽ കാണുന്ന അൽത്താഫ് മിയ എന്ന് പറയുന്ന 21-കാരനാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ല. ഈ കഴിഞ്ഞ ഞായറാഴ്ച ദിവസമായിരുന്നു, അതും നെറ്റിൻ്റെ കുറച്ച് പ്രയോജനം, കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയാണ് സംഭവമുണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. പ്രതികൾ ഇപ്പോൾ പോലീസ് കണ്ണനല്ലൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ദിവസമാണ് ഇവർ കുളപ്പാടത്ത് കാഷ്യു ഫാക്ടറിയിലെ ജീവനക്കാരാണ്. അതോടൊപ്പം തന്നെ ഇവർ ഒന്നിച്ച് താമസിച്ചിരുന്നവരായിരുന്നു. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പ്രതികളെ ചോദ്യം ചെയ്തിരുന്ന പുറത്ത് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വാർത്ത, അവർ ഈ പറയുന്ന ബംഗാൾ സ്വദേശിയായ 21 വയസ്സ് പ്രതികൾ, രണ്ട് പ്രതികളെയാണ് ഇപ്പോൾ കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതികളെ ഇവർ താമസിക്കുന്ന കാഷ്യു ഫാക്ടറിക്ക് സമീപത്താണ് കൊന്ന് കഴുത്ത് അറുത്ത് ഒരാൾ പിടിച്ചു കൊടുക്കുകയും മറ്റൊരാൾ ഇദ്ദേഹത്തിനെ കഴുത്ത് അറുത്തു എന്നാണ് നമുക്ക് ഇവിടുന്ന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്നിരുന്നാലും പോലീസ് പ്രതികളെ ചോദ്യം ചെയ്യുന്നു. നിലവിൽ പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇത് ചീട്ടുകളിയുമായി ബന്ധപ്പെട്ട്, അതായത് എല്ലാ അവധി പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. രണ്ട് പ്രതികൾ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. എന്നിരുന്നാലും ശരി തന്നെയാണ്, ചീട്ടുകളിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കമാണ്. കാരണം ദിവസങ്ങളിൽ കളിക്കുമ്പോഴെല്ലാം ഈ ചീട്ട് കളിക്കുന്ന പണം ഈ മരിച്ച അൽത്താഫ് മിയ എന്ന് പറയുന്ന 21-കാരന് ലഭിക്കുന്നതിൽ ഉണ്ടായ ഒരു വിരോധവും അതോടൊപ്പം മറ്റ് വിരോധങ്ങളും ഉണ്ടപ്പം അത് തന്നെ ഒരു കാരണമായി തന്നെ പോലീസ് പറയുന്നില്ല. എങ്കിലും മറ്റ് കാരണങ്ങളാകാം ഈ അൽത്താഫ് മിയ എന്ന ഈ ബംഗാൾ സ്വദേശിയെ അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരനെ മറ്റു കൂടെ താമസിച്ചിരുന്ന ബംഗാളികളായിട്ടുള്ള യുവാക്കൾ കൊന്നത് എന്നാണ് നമുക്ക് പ്രാഥമികമായി പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നിരുന്നാലും ശരി തന്നെ, പോലീസ് നടത്തിയ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ കൊലപാതകം നടന്നതെന്ന് പോലീസ് പറയുന്നതിൽ നമുക്ക് കിട്ടിയ വിവരം. എന്നിരുന്നാലും ശരി തന്നെയാണ്, പോലീസ് നടത്തിയ അതായത് ഈ ഇവർ ജോലി ചെയ്യുന്ന കുളപ്പാടത്തുള്ള മുട്ടക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു കാഷ്യു ഫാക്ടറി ഉണ്ട്. ആ കാഷ്യു ഫാക്ടറിയിൽ ജോലിയില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇവർ മറ്റ് തൊഴിലുകളിലൊക്കെ, അതായത് ചൂടുകെട്ട കമ്പനിയിലെ ജോലികൾ, മറ്റ് ജോലികളിലൊക്കെ ഏർപ്പെടുന്നവരായിരുന്നു പ്രതികൾ. അവധി ദിവസങ്ങളിൽ ഇവർ ഒന്നിച്ചിരുന്ന ചീട്ട് കളിക്കുമായിരുന്നു. ഈ ചീട്ട് കളിയിലുണ്ടായ, അതായത് ഈ അൽത്താഫ് മിയയ്ക്ക് കൂടുതൽ പണം ഇവർക്ക് ലഭിക്കുന്നു. ആ ലഭിക്കുന്ന പണം, അതിൽ കൂടുതൽ പണം ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് കൊണ്ട് അതിൽ കൂടുതൽ പ്രകോപിതരായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നിരുന്നാലും ശരി തന്നെയാണ്, പ്രതികൾ ഇപ്പോൾ കണ്ണനല്ലൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇനി ഇവർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉന്നത പോലീസുകാർ എത്തിയാൽ ഉടൻ തന്നെ കൂടുതൽ ഇവരെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ എത്തരത്തിലേക്കാണ് ഈ ഒരു കൊലപാതകം നയിച്ച് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യത്തിൽ കാണുന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. പേര് അൽത്താഫ് മിയ, 21 വയസ്സാണ്. ഇത് ഇവരെല്ലാവരും ഒന്നിച്ച് താമസിച്ച് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മൾ പ്രത്യേകത. കാര്യം ഇവർ ഒന്നിച്ച് താമസിച്ച് വന്ന് പലവിധ ജോലിക്ക് ഇവർ പോയെങ്കിൽ അവധി ദിവസങ്ങളിലായിരുന്നു ഇവർ ചീട്ടുകളിൽ ഏർപ്പെട്ടുന്നത് എന്നാണ് നമുക്ക് പ്രാഥമികമായി കിട്ടുന്നത്. എങ്കിലും പോലീസ് പറയുന്നത് ഇവർക്ക് ഇനി ഇതിനു മുമ്പും മറ്റുള്ള എന്തെങ്കിലും ഇത്തരത്തിലുള്ള വിരോധം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് കൂടി പോലീസ് പറയുന്നുണ്ട്. എന്നാലും ശരി തന്നെ, പോലീസ് ഇപ്പോൾ പ്രതികളെ കസ്റ്റഡിയിൽ എടുത്ത് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് പ്രതികൾ. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തവരാണ് രണ്ട് പ്രതികളാണ് ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്.
നമുക്ക് അത് കൂടുതൽ കാര്യങ്ങൾ ഇനി ലഭ്യത പോലീസ് പറയുന്നത് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. ഈ നിമിഷത്തിൽ ഈ ഒരു വാർത്ത നിങ്ങളിലെത്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഇപ്പോൾ തന്നെ കണ്ണനല്ലൂർ ഈ മുട്ടയ്ക്കാവ് പ്രദേശത്തുള്ള ജനങ്ങളൊക്കെ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചു കൂടിയിരിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നതാണ്. ഒരു മിനിറ്റ്, ഇത് ഇതെന്തോ നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധിയാണ്, എന്ത് എങ്ങനെയാണ് മമ്പര ഈ സംഭവം നടന്നതെന്ന്? രണ്ടുപേര് മൂന്നുപേര് മുട്ടയ്ക്കാവ് 15-ാം വാർഡിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു. ഒരാൾ ഇപ്പോൾ പൊറോട്ട മേക്കറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ വെളിച്ചിക്കാൽ ഒരു ചായക്കടയിൽ പൊറോട്ട മേക്കറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ മൂന്നുപേരും കൂടെ ചീട്ട് കളിക്കാനും വേണ്ടി ഇവിടെ വന്നതാണ്. ഈ പറയുന്ന പാകിസ്ഥാൻ മുഖ്യതായുള്ള കമ്പനി വരികയും അവിടെ വെച്ച് ഇയാളുടെ കയ്യിലും കണ്ട് 70,000 രൂപ ഉണ്ടെന്നാണ് ഇങ്ങനെ പറയുന്നത്. മറ്റൊരു തന്നെ പറഞ്ഞത് ഈ അവിടെയുള്ള കൂട്ടുകാരായ ബംഗാളികൾ പറഞ്ഞതാണ്. അതിനുശേഷം തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് ഒരു മാറിപ്പോയെന്നാണ് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളത് എങ്ങനെയാണ്, കൊലപാതകമാണെന്ന് എങ്ങനെ മനസ്സിലായത്? കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ചയ്ക്ക് ശേഷം ഇദ്ദേഹത്തെ കാണാനില്ല. അങ്ങനെ ഇന്നലെ രാത്രി ഇവിടെ വന്ന് പരാതി കൊടുക്കുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിക്കുകയും ചെയ്തപ്പോഴത്തേക്കാണ് ഇതിന്റെ ചുരുളഴിയുന്നത്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനും അതോടൊപ്പം ജനപ്രതിനിധിയുമാണ്. എന്തായിരുന്നാലും ഇയാളുണ്ടല്ലോ, ഇയാളാണ് ഒരു പ്രതി ഹാജരാക്കിയത് പഞ്ചായത്ത്. എന്തായിരുന്നാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, ഒരു പ്രതിയെ ഇവിടെ ഹാജരാക്കിയത് നിങ്ങളാണെന്ന് പറഞ്ഞു. എന്താ മെമ്പറാണോ? ഏത് പഞ്ചായത്ത്? ഏത് വാർഡ്? പഞ്ചായത്ത് 17-ാം 17-ാം വാർഡ് മെമ്പർ. ആ മെമ്പർ ഈ സംഭവം ഒന്ന് പറയണേ മെമ്പർ, എങ്ങനെയാണ് മെമ്പർ ഈ കൊലപാതകമാണെന്ന് എങ്ങനെ അറിഞ്ഞു? ഞായറാഴ്ച ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് നമ്മുടെ ഇതൊരു 3 മണിയായപ്പോഴത്തേക്ക് ഒരു ഇതിലുള്ള ഒരു പ്രതി വന്ന് നമ്മളിതിങ്ങനെ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഇത് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ അറിയിപ്പിച്ചു. അറിയിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മുടെ തൊട്ടടുത്ത വാർഡിലെ പഞ്ചായത്ത് മെമ്പർ റഹീം മെമ്പർ 14-ാം വാർഡിലെ റഹീം മെമ്പറുമായിട്ട് ബന്ധപ്പെട്ടു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇവിടെ ഹാജരാക്കുകയും ഹാജരാക്കി അതിനുശേഷം പോലീസുകാരുമായിട്ട് ഈ യഥാർത്ഥ പ്രതിയുമായിട്ടുള്ള ഒരു മറ്റൊരു പ്രതിയെ പിടിക്കാനുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്തായിരുന്നു. ഈ സംഭവം നടന്നതെന്നാണ്, എങ്ങനെയാണ് ഈ കൊലപാതകത്തിൻ്റെ എങ്ങനെയൊക്കെയാണ് കൊലപാതകം നടന്നത്, ഏത് തരത്തിലാണ് ഇവർ കൊലപാതകം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്? ഞായറാഴ്ച രാത്രിയിലായിരുന്നു ഇവർ ചീട്ട് കളിക്കുന്ന രീതിയിൽ, സാധാരണ രീതിയിൽ എല്ലാവർക്കും മിക്ക ഞായറാഴ്ചകളിലും ചീട്ട് കളിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർ കളിച്ചതിന് ശേഷം ഇറങ്ങിയപ്പോഴാണ് ഇവരുടെ ഈ കൊലപാതക സംഭവം നടന്നിട്ടാണ് പറയുന്നത്. കഴുത്തിൻ്റെ ഭാഗത്താണ് മുറിവ് ചെയ്ത് പറയുന്ന ഒരു ഇത് പറയുന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ബോഡി മരിച്ചയാളുടെ അൽതാഫ് മിയുടെ ബോഡി ഇവർ കുഴിച്ചുമുടി എന്നാണ് പറയുന്നത്. അത് എവിടെയാണ്, എങ്ങനെ കുഴിച്ചുമുടി എവിടെയാണെന്ന് അങ്ങനെ കൊച്ചുള്ള അറിവുണ്ടോ? അത് ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു വയലിൻ്റെ ഭാഗത്താണ് കുഴിച്ചിട്ടിരിക്കുന്നതായിട്ടാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ള അറിവുള്ളത്. ഇവർക്ക് വേറെ എന്തൊക്കെ ജോലിക്ക് പോകുന്നതിനെ കുറിച്ച്, ഇവർ എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച്? ഒരാൾ ഏകദേശം 4 വർഷവും ഒരാൾ 10 വർഷത്തോളവുമായിട്ടുണ്ട്. ഒരു കുടുംബമായിട്ടാണോ അതോ സിംഗിളായിട്ടുള്ള ഇതാണ്? ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് നെടുമ്പന ഗ്രാമപഞ്ചായത്ത് എത്ര വാർഡിലെ മെമ്പർ? 17-ാം വാർഡിലെ ഹാഷി മെമ്പറാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് തന്നെ മനസ്സിലാക്കുമ്പോൾ ചീട്ടുകളിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ്. എന്തായാലും പ്രതികൾ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളത് ഏറ്റവും നമ്മുടെ പോലീസിൻ്റെ അല്ലെ നമുക്ക് തന്നെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെയധികം നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. കൂടെ താമസിക്കുന്നത് ഇപ്പം ഇവരുടെ ക്യാമ്പിലുണ്ടായ തമ്മിലുണ്ടായ തർക്കം ആണ് എന്ന് പറയുന്ന, ചീട്ടുകളിലുണ്ടായ തർക്കമാണ് എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതും പോലീസിൽ നിന്ന് അത് ഞങ്ങൾ വന്ന മാത്രമേ തന്നെ പോലീസിനോട് സംസാരിച്ചു സാർ എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നത് പോലീസ് പറയുന്നത് ഇത് ചീട്ടുകളിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ആകണമെന്നില്ല, ഇത് ഇതിന് മുമ്പ് തന്നെ പ്രതികളുമായി ഈ പ്രതികൾക്ക് ഈ പറയുന്ന മരിച്ച അൽതാഫ് മിയയുമായി ശത്രുത ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ്. എന്നാലും ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ഒന്നും വ്യക്തമല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥലത്തേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് രാത്രി തന്നെ അവിടെ സംഭവ സ്ഥലത്ത് പോലീസ് എത്തി അത് മൃതദേഹം പുറത്ത് എടുക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമല്ല. എങ്കിലും പോലീസുകാർ അതിനുള്ള മേൽനടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മുടെ കണ്ണനല്ലൂർ മുട്ടയ്ക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഒരു മരണം അല്ല ഇതൊരു കൊലപാതകം
നടത്തിയ പ്രതികളെ പോലീസ് ഒരാളെ എങ്ങനെ മെമ്പറെ ഹാജരാക്കി? ഒരാൾ പോലീസ് പിടിച്ചതാണോ? അല്ല പറ, ഈ ഒരു പ്രതിയെ എങ്ങനെ കൊണ്ടുവന്ന്? അല്ല, ഒരു പ്രതിയെ ഈ പറഞ്ഞ കണക്ക്. രണ്ടാമത്തെ പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൊട്ടടുത്തുള്ള നമ്മുടെ ഒരു സുഹൃത്ത്, ഇതുമായിട്ട് ഇന്നലെ ബന്ധപ്പെട്ട് വിളിയുന്ന ഒരു പൊതുപ്രവർത്തകനായ നമ്മുടെ ഷെഫീഖിന്റെ വീട്ടിലേക്ക് ഓടിക്കേറി വരികയും എന്നെ ഇങ്ങനെ വികാസ് കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കേറി വരികയും. വികാസ് എന്ന് പറയുന്ന, വികാസ് എന്ന് പറയുന്നതിൽ ഒരു പ്രതി, നമ്മൾ ആദ്യം കൊണ്ടുവന്ന പ്രതിയാണ് വികാസ്. അപ്പൊ ഈ കൊലപാതകത്തിന് ശേഷം പ്രതികൾ തമ്മിൽ പരസ്പരം പ്രശ്നമുണ്ടായില്ലേ? പ്രശ്നം അല്ല, മറ്റയാളെ പിടിച്ചത് അറിഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനായിരിക്കാം പോയി വന്ന് കയറിയിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഈ പറഞ്ഞ നമ്മുടെ ഷെബീഖും ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഈ പ്രതി ഇവിടെ കൊണ്ടുവന്ന് വിളിക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ പ്രതി എവിടെ നിന്ന്? കൊണ്ടുവരുന്ന മുട്ടക്കാവിൽ നിന്നാണ്. താമസ വീട്ടിൽ അവിടെ വന്നതാണ്. മുട്ടക്കാവിലെ ഈ ഷെഫീഖിന്റെ വീട്ടിൽ നേരത്തെ ഈ ഷെഫീഖ് കുറച്ച് നാൾ വണ്ടി ഓടി. ഈ പറയുന്ന കാഷ് ഫാക്ടറിക്ക് അകത്താണോ താമസിക്കുന്നത്? കാഷ് ഫാക്ടറി അല്ല, ഒരു കട്ടക്കമ്പനിയുടെ ഇതാണ്. ഇവര് കാഷ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. കാഷ് ഫാക്ടറിയിൽ ഒരാളെ വർക്കറാണെങ്കിൽ അവരെല്ലാ പണിക്കും പോകും. കാഷ് ഫാക്ടറിയിലെ ജോലിക്കാരാണ് ഇവര്. ഒരാള് കാഷ് ഫാക്ടറി, ഒരാള് പത്രികാരൻ, ഒരാള് കാഷ് ഫാക്ടറിക്കാരനും, ഒരാള് പത്രിക്കടയില്, പിന്നെ ഒരാള് ലോഡിങ്ങിന് അതോ കമ്പനി. മരിച്ചയാൾ എന്ത് തൊഴിലാണ് ചെയ്തിരുന്ന? മരിച്ചയാൾ എന്ത് തൊഴിലാണ് ചെയ്തിരുന്നത്? ഇത് നിങ്ങളെ വീട്ടിലേക്കാണ് ഒരു പ്രതി ഓടിക്കേറിയെന്ന് പറഞ്ഞത്, എന്തോ സംഭവം എന്തോ? ഇല്ല, അത് ഇന്നലെ ഇവിടെ അയാളെ കൊണ്ടുവന്നിരുന്നു. കൊണ്ടുവന്ന് പിന്നെ ഉച്ചയ്ക്കും പോലീസുകാർ വിളിപ്പിച്ചു വന്നിരുന്നെന്ന് പറഞ്ഞു. അതിനുശേഷം വൈകുന്നേരത്തെ ഒരു 4:30 കഴിഞ്ഞെന്ന് തോന്നുന്നു ഓടി ഇയാളൊരു ഫോൺ ചെയ്തുകൊണ്ടാ കയറി വരുന്നത്. ഈ സംഭവം നടത്തുന്നു നമ്മുടെ പേരെന്താ? ഷെഫീഖ്. എത്ര സംഭവം നടത്തുന്നു നിങ്ങളുടെ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? 1.5 kilometer. 1.5 kilometer. ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് 1.5 kilometer താമസം. നിങ്ങളുടെ വീട്ടിലേക്കാണ് ഈ പറയുന്ന താമസിക്കുന്നത്? നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 150 meters താഴെയായിട്ടാണ് ഇത് ഈ പ്രതി താമസിക്കുന്നത്. അപ്പൊ അവിടെ നിന്നായിരിക്കും വന്ന് കയറിയത്. ഇവിടെ നിന്നാണെങ്കിലും വന്ന് കയറി നേരെ എന്റെ അടുക്കള ഭാഗത്തോട്ടായിരുന്നു വരുന്നത്. എന്നിട്ട് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. ഇന്നലെ ഇവിടെ വന്നതിനെ കൊണ്ട് അയാളെ നമ്മളെ ചോദിച്ചായിരുന്നല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസുകാരെ പറയണമെന്ന് നല്ല നമ്മള് പറഞ്ഞിരുന്നു. അതുകൊണ്ട് കാര്യം ഇയാൾ അന്നേരം തന്നെ എന്നോട് പറഞ്ഞു വേറൊരു പയ്യൻ എന്നെ വിളിക്കുന്നുണ്ട്, അവൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ ചിലപ്പോൾ അവൻ കൊന്നു കളയും, അവൻ ഫോണിൽ വിളിക്കുന്നതും പറഞ്ഞിട്ട് പേടിച്ചോണ്ടായി അവൻ കയറി വരുന്നത്. അപ്പൊ ഞാൻ കാര്യം ചോദിച്ചപ്പം പറഞ്ഞു ഇന്നാണെ പോലെ ഇന്നലെ ഞങ്ങള് കള്ളമാ പറഞ്ഞത്, സംഭവം നടന്നതെന്ന് പറഞ്ഞാല് അവനെ കൊന്ന് കഴുത്തറുത്ത് എന്നിട്ട് അവിടെ ചെളിയിൽ താത്തു വെച്ചിട്ടുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു നീ അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇവിടുത്തെ SI sir വിളിച്ചു. SI sir വിളിച്ചപ്പോൾ സാറ് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതി അവിടെ എത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പേര് ട്രസ് ചെയ്തു എൻ്റെ ബൈക്കിൽ തന്നെയാണ് കയറ്റി ഇരുത്തി നേരെ ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ അസാദുക്കായി വിളിച്ചു, മെമ്പറെ വിളിച്ചു, അന്ന് മെമ്പർ വീടിനുണ്ടെന്ന് പറഞ്ഞ് അനു വക്കീലിനെ വിളിച്ചു. അപ്പം പറഞ്ഞ് അവർ രണ്ടുപേരും ഒപ്പം തന്നെ വരികയും ചെയ്തു. ഞാനും ഇവിടെ എത്തിയപ്പോൾ അവരും എത്തി, ഞങ്ങൾ ഒരുമിച്ച് കയറിയാണ് പ്രതിയെ കൊടുത്തത്. അപ്പോൾ ഈ പറയുന്ന രണ്ടാമത്തെ പ്രതിയാണ് നിങ്ങൾ ഹാജരാക്കുന്നത്? ആദ്യത്തെ പ്രതിയെ പോലീസ് പിടിച്ചിരുന്നു. ആദ്യത്തെ പ്രതി നമ്മളാണ് കൊണ്ടുവന്നത്. അത് അവരുണ്ട്. രണ്ടാമത്തെ ആദ്യത്തെ പ്രതിയായിട്ട് വരുന്നത് അല്ല പോലീസ് നൈവാണ് ഇങ്ങനെ. അത് എന്തായിരുന്നാലും ശരി, എന്നാ ഒരു പ്രതികളെ ഹാജരാക്കിയല്ലേ പോലീസിന്റെ അന്വേഷണത്തിലല്ലേ ഹാജരാക്കുന്നത്? അപ്പൊ പിന്നെ അത് പറയുന്നത് വേറെ കാര്യമുണ്ട്. ഈ യവൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യത്തെ പ്രതിയെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയതിന് ശേഷം രണ്ടാമത്തെ പ്രതി ഇന്നാണക്ക് നമ്മളെ ഈ ആദ്യത്തെ പ്രതിയെ ഫോണിൽ വിളിച്ചോണ്ടിരിക്കുകയാണ്, എവിടെയാണ് വരൂ നമുക്ക് പോകാം എന്നുള്ള രീതിയിൽ. അങ്ങനെ പോലീസ് സ്റ്റേഷൻ ആചരിക്കുന്നതിലേക്ക് പോലീസുകാർ നേതൃത്വത്തിൽ കണ്ണനെല്ലൂര് ഈ രണ്ടാമത്തെ പ്രതിയെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളയുകയും അവൻ കണ്ണനല്ലൂർ വരികയും ചെയ്തിരുന്നു. അതായിരുന്നു ആ ഒരു വിഷയം അവിടെ വരുന്നത്. പിന്നീടാണ് അവൻ അവിടെ നിന്ന് മിസ്സിംഗ് ആയി ഷെഫീഖ് എന്ന് പറയുന്ന പ്രവർത്തകന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. പരാതി കിട്ടിയ സമയം മുതലേ ഒരു പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഈ രണ്ടുപേരും. പോലീസ് കറക്റ്റായിട്ട് അന്വേഷിച്ചു, അന്വേഷണത്തിന്റെ ഭാഗമായി അതായത് പോലീസ് അന്വേഷണത്തിൽ പോലീസ് അന്വേഷിച്ച് കൃത്യമായി പ്രതികളിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്നലെ തന്നെ നല്ല രീതിയിൽ അന്വേഷിക്കുകയും ഇവരെ ഇവിടെ വിളിച്ചു വരുത്തി. അപ്പൊ ഇവരാണെന്നുള്ള മനസ്സിലാക്കി അവരെ പോലീസ് തന്നെ പിടികൂടുന്നത്. അതായത് ഇന്നലെ രാത്രി 9 ഇവിടെ വന്നണം പോലും തന്നെ ഇവരെ ടവർ ലൊക്കേഷൻ. അതായത് ഈ കാഷ്യൂ ഫാക്ടറിയുടെ മാനേജർ ഇതുപോലെ അവിടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്
അപ്പൊ കണ്ണനല്ലൂർ പോലീസ് ഈ കാഷ്യൂ ഫാക്ടറിയുടെ മുതലാളി ഇവിടെ പരാതി നൽകി. പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി പ്രതികളിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പ്രതികൾ നിങ്ങളെ സമീപിക്കാൻ തുടങ്ങി. എത്തുന്നു എന്നല്ല, പ്രതികളെ ഒരാളെ പിടിച്ചു, പിടിച്ച് അവനെ വെച്ചോണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് പോലീസുകാർ തന്നെ ഫോൺ ചെയ്യിച്ചോണ്ടിരുന്നത്. വാച്ച് മെമ്പറൊക്കെ ഉണ്ട്, പോലീസുകാർ ഫോൺ ചെയ്തു. അപ്പം ഇവൻ അറിയുന്നില്ല പോലീസുകാർ ഇവനെ കൊണ്ട് ഫോൺ ചെയ്യിക്കുവാന്ന്. ഇയാൾ അന്നേരം ഓടി, എന്ത് മനസ്സിലായ ഒരു വിധം പ്രതികളോടി വീട്ടിലോട്ട് വന്നു. നമ്മളെ വീട്ടിന് 150 മീറ്റർ അല്ലേ അദ്ദേഹം. ഈ 4 വർഷമായി ഇവരുടെ മുൻകാലങ്ങളിൽ എങ്ങനെയൊക്കെ ആയിരുന്നു നാട്ടിലെ എന്തെങ്കിലും മറ്റേ അടിപൊളിയുടെ റൂമുകളിലൊക്കെ? അതൊന്നും നമുക്കറിയില്ല. ഇടയ്ക്ക് വെച്ച് ഒരു 2 മാസം നമ്മളെ സുഹൃത്തിന്റെ വണ്ടിയല്ലേ ഓടുന്നു. അപ്പം വണ്ടിയിലിടയ്ക്ക് നമ്മൾക്ക് ഓടാൻ പോകുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം ലോഡിങ്ങിനുണ്ടായിരുന്നു. അത് നമ്മൾ ഒരു അടിപൊളിയൊന്നും അറിയത്തില്ല. മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെയും അവൻ്റെ ഭാഗത്തു നിന്നുള്ള ക്രിമിനൽ കാര്യങ്ങളൊന്നും നമുക്കറിയില്ലായിരുന്നു. ഇങ്ങനെ വന്ന് നേരെ വീട്ടിൽ പറഞ്ഞോടനെ അപ്പം തന്നെ സാറിനെ വിളിച്ചപ്പോൾ എസ് ഐ പറഞ്ഞ് ദേവിക എന്നാണെക്കുള്ള പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അവിടുന്ന് പോലീസുകാരെ അറിയിക്കപ്പോൾ അവിടെ എത്തും, അവരെ ആ മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി ആളവിടെ പ്രതി എത്തിയല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പം തന്നെ പോലീസുകാർ മറ്റേ ആളുമായിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ എത്തി. ഓക്കെ. അപ്പം കാഷ്യൂ ഫാക്ടറിയുടെ മാനേജർ നൽകിയ പരാതി കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് ശേഷം പിറ്റേ ദിവസം മുതൽ പ്രതികളെ കാണാനില്ല, പിന്നെ ഈ പറയുന്ന അൽത്താഫ് മിയെ കാണാനില്ല എന്ന് സൂചന നൽകിക്കൊണ്ട് കണ്ണനല്ലൂർ പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നിരവധി പേരെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യുമ്പോഴും അതിൽ നിന്ന് മനസ്സിലാക്കി കൂടെ താമസിക്കുന്നതിൽ ഒരാളെ തന്നെ ആളിനെ കൊണ്ട് വിളിപ്പിച്ച് അവിടെ പരിസരത്തുള്ള ആളിനെ കൊണ്ട് പോലീസ് ബുദ്ധിപരമായി വിളിപ്പിച്ച് ഇവിടെ ഇരുത്തിയതിന് ശേഷം രണ്ടാമത് ഈ അവൻ്റെ ഫോണിൽ നിന്ന് തന്നെയാണ് രണ്ടാമത്തെ പ്രതിയെ പോലീസ് വിളിച്ചത്. അപ്പോഴാണ് മറ്റേ പ്രതി ഓടി അടുത്തുള്ളൊരു വീടുകളിലേക്ക് ഓടിക്കയറി മറ്റവരെന്നെ ഉപദ്രവിക്കും എന്നെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒക്കെ. എന്നാൽ ആ സമയത്തൊന്നും മറ്റു പ്രതി അറിയുന്നില്ല, ഈ ഓടിക്കയറിയ പ്രതി അറിയുന്നില്ല. ഇതിനകത്ത് പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ടാണ് പ്രതി മറ്റേ ആൾ ഫോൺ ചെയ്യുന്നതെന്ന് മറ്റു പ്രതി അറിഞ്ഞിരുന്നില്ല. എന്നെങ്കിൽ തന്നെ ഉടനെ തന്നെ മറ്റാളെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ സി എ പിന്നെ സ്റ്റേഷനിൽ വിളിച്ച് പറയുകയും പോലീസുകാരെത്തി പ്രതിയെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. എന്നിരുന്നാലും തന്നെ പ്രതികളെ നമുക്കിപ്പം ദൃശ്യത്തിൽ കാണാൻ കഴിയില്ല. കാര്യം പ്രതികൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇത് കാരണം പറയുന്നത് കൃത്യമായി ഇവർ പറയുന്നതൊന്നും വ്യക്തമാകാത്ത രീതിയിലായതുകൊണ്ട് പോലീസ് ഇത് ഭാഷ ഇവരുടെ ഭാഷ വശമുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് കൂടുതൽ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഈ കൊലപാതകത്തിന് ഇതിന് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നോ എന്നുകൂടി വ്യക്തമാവുകയുള്ളൂ. ഇപ്പോൾ തന്നെ ഈ കുളപ്പാടം പ്രദേശത്തുള്ള ഈ കൊലപാതകം ചെയ്ത് എന്ന് പറയുന്ന സ്ഥലമായത് മുട്ടയ്ക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ നമുക്ക് ദൃശ്യത്തിൽ കാണാം. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അവർ മെമ്പർമാരടക്കം വാർഡ് മെമ്പറടക്കമുള്ള ആൾക്കാർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ചിലപ്പോൾ ഇന്ന് രാത്രിയിൽ തന്നെ സ്ഥലത്ത് പ്രതികളുമായി അവിടെ എത്താൻ സാധ്യത ഉണ്ട് എന്നുകൂടിയുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. മറ്റെന്തെങ്കിലും കാര്യങ്ങളും ബ്ലോക്ക് നമ്പർ ഫൈസൽ കുളപ്പാടം ഇന്ത്യ ബ്ലോക്ക് നമ്പർ ഈ മെമ്പറെ ഈ ബ്ലോക്ക് മെമ്പർ അല്ലേ മെമ്പറെ, ഈ സംഭവം എങ്ങനെ മെമ്പറെ, ഈ സംഭവം മെമ്പർ എങ്ങനെ അറിയുന്നത്, ഇതെങ്ങനെയാണ് മെമ്പർ അറിയുന്ന സംഭവം എന്ന് പറഞ്ഞു? വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ, അതും കയ്യിലെ പൈസ അപഹരിക്കുന്നതിന് വേണ്ടി
വളരെ ക്രൂര മനസ്സോടുകൂടി കാണിച്ച ഒരു വിഷയമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതായത് രാത്രി ഒരുമിച്ച് നടന്നു പോകുന്ന വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തുകയും തടഞ്ഞു നിർത്തിയ കയ്യിലുള്ള തുക സമാഹരിക്കുന്നതിന് വേണ്ടി പിടിച്ച് കിടത്തി ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തറുത്തു എന്നുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ഒരിക്കലും ആവർത്തിക്കുവാൻ കഴിയാത്ത ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിരവധി തവണ ഈ അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം, ഇവിടെ ഒരുപാട് സ്ത്രീകൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ പരിശോധിച്ച് ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ ചെയ്യണം. അപ്പോൾ ഒരു വിഷയം വരുമ്പോഴാണ് നമ്മൾ വീണ്ടും ആ ഒരു കാര്യങ്ങളിലേക്ക് ചർച്ച നടത്തി മുന്നോട്ട് പോകുന്നത്. ഈ അടുത്ത സമയത്ത് ആ പിഞ്ച് കുട്ടിയെ പീഡിപ്പിച്ച വിഷയം വന്നപ്പോഴാണ് ഈ അതിഥി തൊഴിലാളികളുമായിട്ടുള്ള വീണ്ടും കണക്കെടുപ്പും കാര്യങ്ങളിലേക്കും നമ്മൾ പോവുകയും അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുവാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എത്ര തൊഴിലാളികളുണ്ടെന്നോ അവരുടെ അവർ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ മുന്നോട്ട് വന്നവരാണെന്നോ അവരുടെ ക്രിമിനൽ മനസ്സോ ഒന്നും നമ്മൾ പരിശോധിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് വേണം അവിടെ നിന്ന് വരുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ സെൻസർ ചെയ്തുകൊണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ ഈ രീതിയിൽ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിൽ, ഇതിപ്പോൾ കൂട്ടത്തിലുള്ള ഒരാളാണ്, നാളെ ഒരു സന്ദർഭത്തിൽ നമ്മളിലുള്ള ഒരു കേരളത്തിലുള്ള ഒരാളെ കുട്ടിയോ അതേപോലെ തന്നെ പ്രായമായവരെ എടുത്തു പോലും ഇത് ആവർത്തിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. പ്രതികൾ ഇത് ഈ സംഭവം പോലീസിലേക്ക് ഇങ്ങനെ എത്തിച്ചേരുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നു വന്നത് പോലീസ് ഇവർ തന്നെ ഈ ഒരു വിഷയം അന്നേരം മദ്യലഹരിയിൽ ചെയ്തു, അതിനുശേഷം പല ആളുകളിലേക്കും പറഞ്ഞു. 3-4 ദിവസമായി അതിഥി തൊഴിലാളിയെ കാണാത്തതുമായി ബന്ധപ്പെട്ട് അവിടെ തിരക്കിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത സാഹചര്യം. അപ്പോൾ എത്രത്തോളം അത് മൂടി വെക്കുവാൻ കഴിയും, അവരിൽ നിന്നും തന്നെ പല ആളുകളിലേക്ക് അറിയുകയും അത് കൃത്യമായി പോലീസിന് ഇൻഫർമേഷൻ കിട്ടുകയും അങ്ങനെ അവർ അത് ക്യാച്ച് ചെയ്യുകയും ചെയ്തു. എന്തായിരുന്നാലും ഇനി കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കുന്നതാണ്. ഇപ്പം നിലവിൽ ഇപ്പോൾ ഇവിടുത്തെ ബ്ലോക്ക് മെമ്പർ ഫൈസൽ കുളപ്പാടവുമാണ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി തന്നെ, കാരണം ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഫൈസൽ കുളപ്പാടം പോലീസ് സ്റ്റേഷനിലെത്തുകയും പോലീസുമായി സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ വഴിയിൽ വെച്ചാണ് ഇദ്ദേഹത്തിന് ബ്ലേഡ് ഉപയോഗിച്ചാണ് കഴുത്തറുത്ത് കൊന്നതെന്നും അതിന് ശേഷമാണ് മരിച്ച അയാളെ ഇവർ താമസിക്കുന്നിടത്തായ ഒരു വയലിൻ്റെ സമീപത്തായ ചെളിയിൽ താഴ്ത്തിയതെന്ന് ഒക്കെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാലും കൃത്യമായും ഉള്ള പോലീസ് ഇപ്പോൾ നമുക്ക് ഒന്നും പറയുന്നില്ല. പോലീസ് പറയുന്നത് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. പ്രതികളെ ചോദ്യം ചെയ്യുന്ന മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ എന്നുള്ളതാണ്. എങ്കിൽ തന്നെ പോലീസുമായി അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസുമായി ഈ സംഭവം നടന്നപ്പോൾ തന്നെ ഇടയ്ക്ക് ഇതിൻ്റെ ഈ നിൽക്കുന്ന കുളപ്പാടം പോലീസ് സ്റ്റേഷൻ നിൽക്കുന്ന കണ്ണനൂർ പോലീസ് സ്റ്റേഷൻ, അതായത് കുളപ്പാടത്താണെങ്കിലും കണ്ണനൂർ പോലീസ് സ്റ്റേഷൻ എന്നാണ് ഇതിൻ്റെ ഔദ്യോഗിക നാമം. ഇപ്പം കണ്ണനൂർ പോലീസ് സ്റ്റേഷൻ നിൽക്കുന്ന ഭാഗത്ത് വളരെ നെറ്റിൻ്റെ അപര്യാപ്തത ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ലൈവ് കട്ടായി പോകുന്നത്. അത് പ്രേക്ഷകർ കാര്യങ്ങൾ അത് വ്യക്തമായി മനസ്സിലാക്കുക. എങ്കിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഈ ബ്ലോക്ക് മെമ്പറായിരിക്കുന്ന ഫൈസൽ കുളപ്പാടം വ്യക്തതയോടുകൂടി പോലീസുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കാര്യങ്ങൾ മനസ്സിലാക്കിയത് ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്ത് ആ മരിച്ച ആളിൻ്റെ അല്ലെങ്കിൽ ആ പയ്യൻ്റെ കഴുത്തറുത്ത് കൊന്നു എന്നാണ് കൊന്നതിന് ശേഷമാണ് കുഴിച്ചുമുടി എന്ന് അറിയുന്നത്. എന്തായാലും പോലീസ് വളരെ തന്ത്രപരമായി ഇടപെട്ടു, അതിന് ഇടപെട്ടു ബുദ്ധിപരമായി അത് വളരെയും കൊണ്ട് അവിടുത്തെ ആൾക്കാരെ കൊണ്ട് പ്രതികൾ ഓടി പോയി. പിന്നെ പോലീസിന് ജോലി കൂട്ടാതെ അവിടുത്തെ ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളെ കൊണ്ട് പ്രതികളെ പോലീസ് സ്റ്റേഷനിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രപരമായ നീക്കം പോലീസ് നീങ്ങിയെന്നതിലാണ് നമ്മൾ അത് പോലീസിൻ്റെ കാര്യത്തിൽ നമ്മൾ അഭിമാനിക്കേണ്ടത്. എന്നിരുന്നാലും തന്നെ പ്രതികളെ ഇപ്പോൾ പോലീസ് നമുക്ക് ഈ ജനലുകളുടെ ഉള്ളിൽ തന്നെ കാണാൻ ഇതിൻ്റെ ചിത്രം നമുക്ക് ലഭ്യമല്ല. എങ്കിലും ഈ ജനലുകളിലൂടെ ഉള്ളിൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ സെല്ല് കാണാം. സെല്ലിനകത്ത് ഒരാൾ അതിനകത്തുണ്ട്, ഒരാളെ മറു റൂമിൽ ഇരുത്തി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്.
ഇനി കൂടുതൽ വാർത്തകൾ പുറത്തു വരാനുണ്ട്. എന്തായാലും വാർത്ത വരകൾ വരുന്നതിൻ്റെ മുറയ്ക്ക് ഞങ്ങൾ പ്രേക്ഷകരിൽ കൂടുതൽ കാര്യങ്ങൾ എത്തിക്കുന്നതാണ്. ഇനി അറിയാൻ കഴിയേണ്ടത്, ഈ പ്രതികളുടെ കുഴിച്ചു മൂടിയിരിക്കുന്ന സ്ഥലത്ത് ഇന്ന് രാത്രി തന്നെ പ്രതികളുമായി സംഭവ സ്ഥലത്ത് എത്തുമോ എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ സ്റ്റേഷനിൽ നമുക്ക് ഒരു കാര്യങ്ങളും ലഭ്യമല്ല, പോലീസുകാർ മറ്റു കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. എങ്കിലും നമുക്ക് കാത്തിരിക്കാം, ചിലപ്പോൾ ഈ രാത്രിയിൽ തന്നെ പ്രതികളുമായി അവിടെ എത്താൻ സാധ്യതയുണ്ട്. എത്തിയാൽ ഉടനെ എത്തിയിട്ടോ, ഇനി ഒരുപാട് നിരവധി നിയമ നടപടികൾ ഉണ്ട് ഫോറൻസിക് വരാൻ നിൽക്കുന്നു. അങ്ങനെ ഫോറൻസിക് അതുപോലെ തന്നെ ഫിംഗർ പ്രിൻ്റ് ഉദ്യോഗസ്ഥർ, അങ്ങനെ സകലതും നിയമത്തിൻ്റെ എല്ലാ വിഭാഗത്തിലെയും ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്ന് അതിന് ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത്. അപ്പം എന്തായിരുന്നാലും ചിലപ്പോൾ ഈ രാത്രിയിൽ നടക്കാൻ സാധ്യത, ഇല്ലെങ്കിൽ നാളത്തേക്ക് മാറാനാണ് സാധ്യത എന്നാണ് നമുക്ക് പ്രാഥമികമായി നമുക്ക് കണ്ണനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ സ്റ്റേഷന് മുന്നിൽ നിരവധി പേരാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ പോലീസ് പറയുന്നത് പോലെ തന്നെ, ചിലപ്പോൾ ഇന്ന് രാത്രിയിൽ പോകുമോ നാളെ പോകുമോ എന്നതിനെക്കുറിച്ച് വ്യക്തമല്ല. എന്തായാലും പോലീസ് ഇവിടുന്ന് പ്രതികളുമായി സംഭവസ്ഥലത്ത്